നമ്മുടെ സംസ്ഥാനത്ത് 19 പേർക്കാണ് ഈ കോവിഡ് 19 ഇപ്പോ പുതുതായി 2 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരാള് അതിനുള്ള പ്രത്യേകത ദുബായിൽ നിന്ന് വന്നതാണ്. ദുബായിൽ നിന്ന് വന്ന ഒരാൾ അത് കണ്ണൂരിലാണ്. ഖത്തറിൽ നിന്ന് വന്ന ഒരാൾക്ക് തൃശൂരുമാണ്. തിരുവനന്തപുരത്ത് ഒരാളുണ്ട്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണ റിപ്പോർട്ട് വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതുവരെ കോവിഡ് 19 പേർക്ക് ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ 19 പേര് ഉണ്ട്. ഇതിൽ 3 പേരുടെ രോഗം പൂർണ്ണമായും ഭേദമായി. ബാക്കിയുള്ളവർക്ക് ചികിത്സ നൽകി വരികയാണ്. ഒടുവിലത്തെ കണക്കനുസരിച്ച് 4180 പേർ നിരീക്ഷണത്തിലാണ്. ഇവരിൽ 3910 പേർ വീടുകളിലാണ്. 270 പേര് ആശുപത്രികളിലുണ്ട്. 1337 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 953 ഫലം നെഗറ്റീവായിട്ടാണ് വന്നത്. തിരുവനന്തപുരവും കോഴിക്കോടും മെഡിക്കൽ കോളേജുകളിൽ സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 65 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. നിരീക്ഷണത്തിലുണ്ടായിരുന്ന 33 പേർക്ക് രോഗബാധ ഇല്ലാന്ന് കണ്ടു. അവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുവരെ 4701 പേരെ രോഗബാധ ഇല്ലെന്ന് കണ്ട് നിരീക്ഷണ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. 900 പേരാണ് ഇപ്പോൾ പുതുതായി നിരീക്ഷണ പരിധിയിൽ വന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു പ്രത്യേക സ്ഥിതിയാണ് നേരിടുന്നത്. കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിരോധ കാര്യങ്ങളിലാണ്. സർക്കാർ അതിലാണ് മുൻഗണന നൽകുന്നത്. ആവശ്യമായ മുൻകരുതൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ പിടിവിട്ടുപോകാൻ സാധ്യതയുള്ള ഒന്നാണിത്. ഒന്ന്, പരിസരം, വീട്, വ്യക്തി ശുചീകരണം, ഇതൊക്കെ നിർബന്ധമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും കണ്ടിട്ടുണ്ട്. ഇവിടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഫീൽഡ് ജീവനക്കാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടിയും സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാണ്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും യോജിച്ച് ഈ കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു കമ്മ്യൂണിറ്റി വളണ്ടിയർമാരുടെ ഒരു സേനയെ രൂപീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളണ്ടിയർമാരെ കണ്ടെത്തി പ്രാദേശികമായി പെട്ടെന്ന് തന്നെ പരിശീലനം നൽകി ഈ കൊറോണ പ്രതിരോധത്തിൽ സഹായിക്കാൻ, അതിന്റെ വളണ്ടിയർ പ്രവർത്തനം നടത്താൻ അവരെ ഉപയോഗിക്കുന്ന കാര്യവും ആലോചിക്കും. പൊതുവിലൊരു കാര്യം ആശ്വാസകരമായതാണ്, അത് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പൊതുവെ പാലിക്കാൻ എല്ലാവരും തയ്യാറാകുന്നുണ്ട്. അതിന്റെ ഒരു ഗൌരവം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറസ് വ്യാപനം ഫലപ്രദമായി തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ട ദുരനുഭവങ്ങളാണ് നമുക്കുള്ളത്. നിർദ്ദേശം പാലിക്കാത്തവര്, നിസ്സഹകരിക്കുന്നവര്, ഉള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നവര്, അലക്ഷ്യമായി പെരുമാറുന്നവര്, പൊതു താല്പര്യം വെച്ച് അവരെ കർക്കശമായി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് ചില കേന്ദ്രങ്ങളിൽ തെറ്റായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന വിദേശ ടൂറിസ്റ്റുകൾ, അവരെ ചിലർ പോയി ഇറക്കി വിടാനുള്ള ശ്രമം നടത്തി. പ്രാദേശികമായി അനാവശ്യ നിയന്ത്രണത്തിന് മുതിരുന്ന ചിലരുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു കാര്യമല്ല. ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്, അതിന്റെ ഒരു ആശങ്ക ആളുകളിലുണ്ട്, അത് ശരിയാണ്.
പക്ഷേ ടൂറിസം അതിൻ്റെ ഭാഗമായി വന്നവർക്ക് ദുരനുഭവം ഇവിടെ നിന്നുണ്ടാകാൻ പാടില്ല. അപ്പം അവരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നൊരു നിലപാട് നമ്മുടെ ഒരു ആളും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. പൊതുവെ ആശങ്കയുണ്ട്, ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് 31 വരെ ആളുകൾ ഒത്തുകൂടുന്ന പൊതുപരിപാടികൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി ആവർത്തിച്ചു പറയാം. നാം കാണേണ്ടത് ഈ കൊറോണ മഹാമാരിയായിട്ടാണ് ഇപ്പോൾ ലോകത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് പടരുന്നത് തടയാനാവശ്യമായ ശാസ്ത്രീയ നടപടികളാണ് നാം സ്വീകരിക്കേണ്ടത്. നമ്മൾ ഒരു ഭീതിയുടെ ഭാഗമായി മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാൻ പാടില്ല. ഗൗരവമായ പ്രതിരോധ നടപടികളിലേക്കാണ് നാം ശ്രദ്ധ ഊന്നേണ്ടത്. അതിൽ ചിലരിവിടെ ടൂറിസ്റ്റുകളായി വന്നവർ, അതേപോലെ ജനങ്ങളുടെ സ്വാഭാവികമായ ദൈനംദിന പ്രവർത്തനങ്ങളുണ്ട്, വ്യാപാരങ്ങളുണ്ട്, ഇതൊന്നും സ്തംഭിപ്പിക്കലല്ല നാം ഉദ്ദേശിക്കുന്നത്. അത്തരം സ്തംഭിപ്പിക്കൽ നാടിന്റെ പൊതുവായ പ്രവർത്തനങ്ങളാകെ സ്തംഭിച്ചു പോകുന്നിടത്തണെത്തുക. നമ്മളിപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിന് ഈ ആപത്ത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ ധാരണ എല്ലാവർക്കും വേണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിദേശിയെ കണ്ടാൽ കൊറോണ കൊറോണ എന്ന് വിളിച്ചിട്ട് അയാളെ പിന്നാലെ നടക്കുന്നത്, അതൊക്കെ എന്തൊരു പ്രത്യേക മാനസികാവസ്ഥയാണത്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് തന്നെ ചേർന്ന കാര്യമില്ല. കൊറോണ നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് ബാധിച്ചില്ലേ? അതുകൊണ്ട് കേരളീയരുടെ പിന്നാലെ ആകെ കൊറോണ കൊറോണ എന്ന് വിളിച്ചു നടക്കലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചില ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിലും അത് നമ്മുടെ നാടിനാണ് ദുഷ്പേരുണ്ടാക്കുക എന്നുള്ളത് പൊതുവിൽ കാണേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചാൽ അത് ഗൗരവമായി സർക്കാരിന് കാണേണ്ടതായിട്ട് വരും എന്നുകൂടി അവർ മനസ്സിലാക്കണം. ഇതിൽ പ്രതിരോധ നടപടികളെ കുറിച്ച് പറയുമ്പോൾ നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, പ്രായമുള്ള ആളുകൾ, സീനിയർ സിറ്റിസൺസ്, അതേപോലെ മറ്റസുഖമുള്ള വയോജനങ്ങൾ, ഇവരിൽ വൈറസ് ബാധയുണ്ടായാൽ അത് മാരകമായേക്കും. അപ്പോൾ അതിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവരിൽ വൈറസ് ബാധ ഇല്ലാതിരിക്കാൻ, അത് പടരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ നമ്മുടെ സമൂഹവും അവരുമായിട്ട് ബന്ധപ്പെടുന്നവരും പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക ശ്രദ്ധയും കരുതലും നൽകാനാണ് നാം സന്നദ്ധമാകേണ്ടത്. ഇതിൽ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയും നമ്മുടെ ആശാ വർക്കർമാരും മറ്റ് വളണ്ടിയർമാരും ഇവരുടെയെല്ലാം സഹായത്തോടെ വയോജനങ്ങളുടെ സംരക്ഷണത്തിലുള്ള പ്രത്യേക പരിചരണം നൽകും. ഇപ്പോൾ വയോജന കേന്ദ്രങ്ങളുണ്ട് ചിലത്. അത്തരം കേന്ദ്രങ്ങളിൽ നമ്മുടെ സന്ദർശന നിയന്ത്രണം വേണ്ടി വരും. അതിൽ ഏതെങ്കിലും തരത്തിൽ രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്നവർ അവിടെ ആ കേന്ദ്രത്തിൽ തന്നെ പോകാൻ പാടില്ല. ഇവരുടെ ബന്ധുക്കളായവർ ഈ പറയുന്ന ഏതെങ്കിലും പ്രദേശങ്ങളിൽ നിന്ന് നാട്ടിൽ വന്നാൽ അവരെ കാണാൻ വേണ്ടി ഇവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ നമുക്ക് ഗുണകരമായിട്ടുള്ളതല്ല. ചില പ്രദേശങ്ങളിൽ വ്യാപകമായി കൊറോണയുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ഇവരെ സന്ദർശിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രായം ചെന്നവരുടെ വീട്ടിൽ താമസിക്കുന്ന പ്രായം ചെന്നവർ തന്നെ അവരുടെ മക്കളോ അടുത്ത ബന്ധുക്കളോ വിദേശത്തു നിന്ന് വന്നു വിചാരിക്കുക, ഈ രോഗം പറന്ന ചില രാജ്യങ്ങളിലുള്ളവരും നമ്മുടെ നാട്ടിലേക്ക് വരാം, വീട്ടിലേക്ക് വരാം. അവർക്ക് വീട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന് നമ്മൾ കൃത്യമായി പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആ വീട്ടുകാരും അതുമായി ബന്ധപ്പെട്ടവരും പാലിക്കണം. ആരോഗ്യ പ്രവർത്തകർ, ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാര് ആവശ്യമായ ജാഗ്രത വീടുകളിലെത്തി തന്നെ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ സംസ്ഥാനത്താകെ
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി അടുത്ത ശനിയാഴ്ച 14-ാം തീയതി ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരും. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജനപ്രതിനിധികൾ, എംഎൽഎമാരും മറ്റ് ജനപ്രതിനിധികളും, കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുക്കും. അതിൽ ജില്ലകളുടെ ചുമതല മന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഭംഗിയായി ഓരോ പ്രദേശത്തും നടത്തുക എന്ന് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ പ്ലാൻ ആ യോഗത്തിൽ വെച്ച് തയ്യാറാക്കും. ഗൾഫ് രാജ്യങ്ങൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചില രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോകാൻ കഴിയാതെ വിഷമിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ആ വിഷയങ്ങൾ ചിലപ്പോൾ അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്നതാണ്. അത് കേന്ദ്രത്തിന്റെ, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുമെന്ന കേന്ദ്ര നിബന്ധന അത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നമ്മുടെ ചില ആൾക്കാർ ചില എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ആ ശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പെടുത്തിയിട്ടുണ്ട്. കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ ചിലർ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ വേണ്ട വിധം പാലിക്കാത്ത അവസ്ഥയുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും നടപടി സ്വീകരിച്ചിരുന്നു. അത്തരം വീടുകളിൽ പ്രത്യേകമായിട്ട് തന്നെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നല്ല പഴുതടച്ച ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ കോവിഡ് സ്ഥിരീകരിച്ച രോഗികൾ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചത് ആ സമയത്ത് ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങളിലുള്ളവർക്ക് ജാഗ്രത ഉണ്ടാവണം, അതിനുവേണ്ടിയാണ്. അതിലൂടെ മാത്രമേ അത് അവർക്ക് അക്കാര്യത്തിൽ ബോധമുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ ഇടയായത്. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ, കൂടുതൽ ആളുകൾ വീടുകളിലാണ് കഴിയുക. അപ്പോൾ അത്തരം ആളുകൾ കൃത്യമായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണം. ഇതിലും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്വമേധ ആശുപത്രിയിൽ പോവുകയല്ല വേണ്ടത്. കാരണം എനിക്ക് രോഗമുണ്ടെന്ന് തോന്നി ഉടനെ ഒരു അടുത്ത ബസ്സിൽ കയറി ആശുപത്രിയിൽ പോകരുത്. അത് കൺട്രോൾ റൂമിൽ അറിയിക്കുക, അവർ നിയോഗിക്കുന്ന വാഹനത്തിൽ ആശുപത്രിയിലെത്തണം. ഇത് വളരെ പ്രധാനമാണ്. രോഗമുണ്ട് എന്ന് സംശയിച്ച് ഉടനെ ഒരു പൊതുവാഹനത്തിൽ കയറി പോകാൻ പാടില്ല. അപ്പോൾ കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ അപ്പം തന്നെ നടപടികളുണ്ടാവും. അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഈ ഇത്തരം ആളുകൾ തയ്യാറാവും. രോഗവ്യാപനം ഉണ്ടായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, ചില രാജ്യങ്ങൾ ഇപ്പോൾ അറിയാം നമുക്ക്, അവിടുന്ന് വരുന്നവർ മറ്റ് രോഗലക്ഷണമൊന്നുമില്ല, നല്ല ആരോഗ്യത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരായാൽ പോലും 14 ദിവസം അവർ വീടുകളിൽ തന്നെ കഴിയണം. അതായത് പുറത്തധികം ബന്ധപ്പെടാതിരിക്കണം. ഈ 14 ദിവസത്തിനകത്തിനുള്ളിൽ എന്തവർ ചെയ്യണം, എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് അവർ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലാക്കിക്കാനുള്ള ശ്രമം നടത്തും. വീട്ടിൽ അത് സംബന്ധിച്ച് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തും. അതിനിടയ്ക്ക് രോഗലക്ഷണം കാണുകയാണെങ്കിൽ മാത്രമേ ആശുപത്രിയിലേക്ക് മാറേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന നടപടിയും ആരോഗ്യ പ്രവർത്തകർ സ്വീകരിക്കും. ഇതിൽ നാം കാണേണ്ടത്, ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ ഭയപ്പാടോടെ സമീപിച്ചിട്ട് കാര്യമില്ല. നമ്മളിതിൽ ഭയക്കുകയല്ല വേണ്ടത്, ആവശ്യമായ ജാഗ്രത നമ്മൾ പുലർത്തി പോവുകയാണ് വേണ്ടത്. ഇവിടെ സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കലക്ടർമാർ പ്രത്യേകം അക്കാര്യത്തിൽ ശ്രദ്ധിക്കും. വീടുകളില്ലാതെ റോഡ് സൈഡിലും മറ്റും കഴിയുന്ന ധാരാളം ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് പ്രത്യേക തരത്തിലുള്ള പരിരക്ഷ നൽകുന്നതിനുള്ള നടപടികൾ കലക്ടർമാർ സ്വീകരിക്കും. വേറൊരു പ്രശ്നമുള്ളത്, ഈ ഓരോ ആളുടെ ഭാവന, ചിലരുടെ
ഭാവനാ വിലാസം അനുസരിച്ച് വ്യാജ വാർത്തകൾ ഈ കൊറോണ വ്യാധിയുമായി ബന്ധപ്പെട്ടടക്കം നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കർശന നടപടിയെടുക്കൽ മാത്രമേ മാർഗമുള്ളൂ. അവർക്കെതിരെ കർശന നടപടികൾ എടുക്കും. സമൂഹ മാധ്യമമായാലും മറ്റു വഴികളിലായാലും തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ പാടില്ല. കോവിഡ് 19 കോൾ സെന്റർ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ ഇപ്പോൾ കോൾ സെന്ററിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യം കണക്കിലെടുത്ത് 3 നമ്പറുകൾ കൂടി ചേർത്ത് ഇപ്പോൾ 6 ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഇത് രോഗം ആഗോളതലത്തിൽ ഭീഷണിയായി മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ സർക്കാർ കരുതൽ നടപടികളും മുന്നൊരുക്കങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതി ഒരു നിയന്ത്രണത്തിലാണ് എന്ന് പറയാം. എന്നാൽ നമ്മൾ വളരെ ഗൌരവമായി കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഒരു കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന തരത്തിൽ തന്നെ ഇതിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാനതല യോഗം ചേർന്നിരുന്നു. പുതിയ സാഹചര്യങ്ങളിൽ ജാഗ്രത ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ എയർപോർട്ടിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് പ്രാഥമിക പരിശോധന അവിടെ നടത്തുകയാണ്. അതിന്റെ ഭാഗമായി രോഗമുള്ളവരാണെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ വീട്ടിൽ കഴിയുക, നിരീക്ഷണത്തിൽ കഴിയുക. നല്ല തരത്തിലുള്ള നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ കഴിയുന്ന ആളുകളുടെ ജോലി അത് ഒരു പ്രശ്നം തന്നെയാണ്. പുറത്തേക്ക് അവിടെ തിരിച്ചു പോകാൻ കഴിയാതെ വന്നാൽ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നോർക്ക വകുപ്പ് ബന്ധപ്പെട്ട എംബസികളുമായി സംസാരിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ യാത്രാ ടിക്കറ്റുകൾ റദ്ദ് ചെയ്യപ്പെട്ട് സാമ്പത്തിക നഷ്ടമുണ്ടാക്കാതെ അവരുടെ തിരിച്ചുപോക്കിന് എങ്ങനെ ഈ സമയം മാറ്റിക്കിട്ടാൻ പറ്റും, അത് വിമാന കമ്പനികളുമായി അതേസമയം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയവുമായി ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആശങ്കകളും ബുദ്ധിമുട്ടും നേരിടുന്നവർക്ക് സഹായം നൽകുന്നതിന് നോർക്ക വകുപ്പ് ഒരു പ്രത്യേക കോൾ സെന്റർ ആരംഭിക്കുകയും ചെയ്യും. കോവിഡ് ആഗോളതലത്തിൽ ഗുരുതരമായ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ നാം കാണേണ്ടത് കൃത്യമായ ജാഗ്രത നമ്മൾ പാലിച്ചാൽ, കൃത്യമായ നടപടിക്രമങ്ങൾ നമ്മൾ പാലിച്ചാൽ അതിലൂടെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയും. ഇതേവരെ നമുക്കത് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്കത് തുറന്ന് പാലിക്കാൻ കഴിയണം. ഇക്കാര്യത്തിലാണ് നല്ല ജാഗ്രത എല്ലാവരും പുലർത്തേണ്ടത്. അപ്പോൾ ജാഗ്രതയും പൗരബോധത്തോടെയുള്ള പെരുമാറ്റവുമാണ് ആവശ്യം. ഒരു തരത്തിലുള്ള ഭയപ്പാടുമല്ല ഉണ്ടാകേണ്ടത്. സ്ഥിതി ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ ഗൌരവത്തിനനുസരിച്ചുള്ള നടപടികളാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. എല്ലാവരുടെയും സഹകരണവും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവുമാണ് ഈ ഘട്ടത്തിൽ ഒഴിച്ചുകൂടാത്തത്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്ന ഘട്ടമാണ്, പ്രവർത്തിക്കേണ്ട ഘട്ടമാണ്. ജനങ്ങളാകെ പരസ്പര ധാരണയോടെയും ജാഗ്രതയോടെയും സർക്കാർ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയും സഹകരിക്കുകയും വേണം. ഒന്നിച്ചു നിന്ന് നമുക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ കഴിയണം. ഇതിൽ പോലീസും ചില നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസ് വിമാനത്താവളങ്ങളിൽ എത്തുന്നവരുടെ വിശദവിവരങ്ങൾ നേരിട്ട് ശേഖരിക്കും. ആരോഗ്യവകുപ്പ് അധികൃതരുടെ സഹായത്തോടെ ഇവരെ കണ്ടെത്തി ചികിത്സയും പരിശോധനയും നടത്തേണ്ടതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുക. വിമാനത്താവളങ്ങളിൽ മാത്രമല്ല സീപോർട്ടുകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ സംവിധാനമുണ്ട്. കൊച്ചിയിലുണ്ട്, ബേപ്പൂരുണ്ട്, ഇപ്പം ചിലർ വിഴിഞ്ഞത്ത് എത്തുന്നുണ്ട്.
അങ്ങനെയെല്ലാമുള്ള സ്ഥലത്ത് ആവശ്യമായ പരിശോധനാ സംവിധാനം ഒരുക്കും. റെയിൽവേ സ്റ്റേഷനുകളിൽ നിരീക്ഷണവും ജാഗ്രതയും ശക്തിപ്പെടുത്തും. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തികളിലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക നടപടികൾ സ്വീകരിക്കും. അതിർത്തികളിലെ അതിലൂടെ വരാനുള്ള പാലക്കാടായാലും വയനാടായാലും ഇവിടെ തിരുവനന്തപുരത്തിന്റെ ഭാഗമായാലും മംഗലാപുരത്തിന്റെ അതിർത്തി മഞ്ചേശ്വരത്തിന്റെ അവിടെയായാലും ഇവിടങ്ങളിലൊക്കെ നല്ല തരത്തിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. പിന്നീട് നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതിന്റെ ആവശ്യമായ അനൗൺസ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞ് ട്രെയിനിൽ തന്നെ അനൗൺസ്മെന്റ് നടത്താൻ എങ്ങനെ കഴിയുമെന്നുള്ളതും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളുണ്ട്, പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ജനങ്ങളെ അറിയിച്ചത് വളരെ പ്രധാനമാണ്. അതിന് വളണ്ടിയർമാരുടെ പ്രവർത്തനമുണ്ട്. അതോടൊപ്പം ജനമൈത്രി പോലീസിന്റെ സഹായവും ഇക്കാര്യത്തിൽ സ്വീകരിക്കും. പരാതിക്കാരും മറ്റ് സന്ദർശകരും പോലീസ് സ്റ്റേഷനിലെത്തുന്നത് തടയാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തുന്നവരെ കോവിഡ് വൈറസ് ബാധയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കണമെന്നും പറഞ്ഞിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ സന്ദേശങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കലാണ്. അത് ജാമ്യമില്ലാ കുറ്റമാണെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ആപ്പിന്റെ പ്രശ്നം, കോവിഡ് രോഗബാധയും രോഗാണുവ്യാപനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ടെസ്റ്റ് മെസ്സേജ് അലർട്ട് സംവിധാനത്തിലൂടെ സാധാരണ ഫോണിൽ ലഭിക്കുന്ന സംവിധാനമാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഇത് തയ്യാറാക്കിയത്. കോവിഡ് 19നെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിലേക്ക് ഇതിലൂടെ നേരിട്ടെത്തും. ഇതിനായി ജിയോ കെ ഡയറക്ട് എന്നാണ് ഈ മൊബൈൽ ആപ്പിന്റെ പേര്. ജിയോ കെ ഡയറക്ട് കോവിഡ് 19നെക്കുറിച്ച് നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുകയും അതിന്റെ ഭാഗമായി ചിലരാശങ്കയുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൃത്യമായ വിവരങ്ങൾ എത്തിക്കുന്നതിന് ഇത്തരമൊരു മൊബൈൽ ആപ്പ് രൂപകൽപ്പന ചെയ്തത്. നിരീക്ഷണത്തിൽ കഴിയുന്നവര്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവര്, യാത്ര ചെയ്യുന്നവര്, ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ളവർക്ക് ആവശ്യമായ വിവരം മൊബൈൽ ആപ്പിൽ ലഭിക്കും. കൂടാതെ പൊതു അറിയിപ്പുകളും ഉണ്ടാവും. ഇതിനായി പ്രത്യേക വിഭാഗങ്ങൾ ആപ്പിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ടെസ്റ്റ് മെസ്സേജ് അലർട്ട് സംവിധാനത്തിലൂടെ നെറ്റ് കണക്ഷൻ ഇല്ലാത്ത സാധാരണ ഫോണിലും വിവരം ലഭ്യമാക്കും. ഇത്തരം ഫോണുകളിൽ മിസ്ഡ് കോളിലൂടെ വിവരം ലഭിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും. നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ ആരോഗ്യവകുപ്പ് വഴി ആപ്പിന്റെ വിവരം എത്തിക്കും. കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതേക്കുറിച്ച് വിവരം നൽകുന്നതിന് എയർപോർട്ട്, സീപോർട്ട്, റെയിൽവേ സ്റ്റേഷനുകൾ, പ്രധാന ബസ് ടെർമിനലുകൾ ഇവിടങ്ങളിലെല്ലാം സംവിധാനം ഒരുക്കും. കൺട്രോൾ റൂമുകളുണ്ട്. കൺട്രോൾ റൂമുകളുടെ കാര്യത്തിൽ ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈറസ് ബാധ സംശയിക്കുന്ന കുടുംബങ്ങൾക്ക് മാനസിക പിന്തുണ നൽകൽ വളരെ പ്രധാനമാണ്. അതിന് 143 ആളുകൾ അത് യോജിച്ചിട്ടുണ്ട്. ടെലഫോൺ വഴിയും ഇവർ കൌൺസിലിംഗ് നൽകും. ഒരു പ്രശ്നം, ചില ഗൾഫ് രാജ്യങ്ങളിൽ, ഇപ്പോൾ ബഹ്റിനില് 2 മലയാളികൾക്ക് വൈറസ് ബാധ ഉണ്ടായതായി വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ശക്തമായ മുൻകരുതലും ജാഗ്രതയും തുടരേണ്ടതിന്റെ സൂചന കൂടിയാണിത്. രോഗം ബാധിച്ച ആളുകളും രണ്ടുപേര് ഗൾഫിൽ നിന്ന് വന്നവരാണെന്ന് ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ റവന്യൂ മന്ത്രി, ആരോഗ്യമന്ത്രി, തദ്ദേശസ്വയംഭരണ മന്ത്രി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സെക്രട്ടറിമാര് എല്ലാം പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലുള്ള അവലോകനങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം നടത്തണമെന്നാണ് കണ്ടിട്ടുള്ളത്. നാം ഒരു പ്രത്യേക സാഹചര്യം നേരിടുകയാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. സെക്രട്ടറിമാര് ആരെങ്കിലും ലീവിലുണ്ടെങ്കിൽ അവരെല്ലാം ലീവ് റദ്ദ് ചെയ്ത് ഇപ്പോൾ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന്
പൊതുവിൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എല്ലാവരും നാടാകെ നല്ല ജാഗ്രതയോടെ ഇതിന് ഒത്തൊരുമയോടെ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതേസമയം കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ ചട്ടങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.